പ്രതീക്ഷ ഇന്നലെ ഈ പ്രതിഷേധം നടക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഒരു കന്നുകാലിയുമായി കർഷകർ എത്തി ഈ ഫോറസ്റ്റ് ജീപ്പിന് മുന്നിൽ കെട്ടിവെച്ച സാഹചര്യം ആ പ്രദേശത്ത് നിന്ന് അത് അൻപത്തിയാറ് എന്നൊരു പ്രദേശത്തായിരുന്നു ആ കടുവയുടെ ആക്രമണം ഉണ്ടായത് അതിന്ന് സമീപ പ്രദേശത്ത് തന്നെയാണ് പുൽപ്പള്ളിയുടെ സമീപ പ്രദേശമായ ആശ്രമക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്നും കടുവയുടെ ആക്രമണം ഉണ്ടായത് ഈ ഇന്നലെ ആ സംഭവം നടക്കുമ്പോൾ തന്നെ അവിടെ മറ്റൊരു കടുവ മറ്റൊരു ആക്രമണം കൂടെ ഉണ്ടായിരുന്നു അതിന് തുടർച്ചയായാണ് ഇന്ന് രാവിലെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ പശുക്കുട്ടിയെ കടിച്ചുകൊണ്ടൊരു ചാണക കുഴിയിലേക്ക് കടുവ ചാടുകയായിരുന്നു അവിടെ നിന്ന് പശുവുമായി കടുവ ഓടിപ്പോയെന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത് അത്തരത്തിൽ വലിയ ഒരു ഭീതി ഉണ്ടാകുന്ന സാഹചര്യം ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവ് പ്രദേശത്തിൽ തന്നെയാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത് കടുവയുടെ കാൽപ്പാടുകൾ ഈ സമീപ പ്രദേശത്തൊക്കെ കണ്ടതായും പ്രദേശവാസികൾ പറയുന്നുണ്ട് അപ്പോൾ പുൽപ്പള്ളി ഈ ഒരു മേഖല ഇതിനു മുൻപ് ഒരു അഞ്ച് ഇന്നലത്തെ ആ പ്രദേശവാസികൾ പറയുകയുണ്ടായിരുന്നു ഇതിന് മുൻപൊന്നും ഇത്തരത്തിൽ കടുവയൊക്കെ കാണും പുലിയൊക്കെ അവിടെ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യം ഈ അടുത്ത കാലത്തൊന്നും പക്ഷേ ഇതിപ്പോൾ ഈ സമീപകാലത്തായി ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യം ഇന്നലെ പോലും ആ സമയത്തിന്റെ ഘട്ടത്തിൽ പോലും നമ്മൾ കണ്ടതാണ് അതിന്റെ തുടർച്ചയാണ് ഈ സമീപ പ്രദേശത്ത് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ പോലും ഇത്തരം ഒരു ഭാഗത്തു കൂടി ഇത്തരം വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നത് വലിയൊരു ഭീതി തന്നെ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് എന്തായാലും പുൽപ്പള്ളിയിലെ ആശ്രമ കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് മിഷൻ ഇപ്പോൾ ഇന്നിപ്പോ ഏത് ദിവസമാണെന്ന് ഓർമ്മയില്ല കാരണം ഇന്നലെ മറ്റോ എട്ടോ ഏഴോ ഒക്കെ ആയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ദിവസത്തെ ദൗത്യം കാരണം അരുൺ സഖറിയ സംഘത്തിനൊപ്പം ചേർന്നപ്പോൾ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു ഉടൻ തന്നെ ഈ കാട്ടാന പിടിയിലാകും ഈ മോഴയാന പിടികൂടപ്പെടുമെന്ന് എന്താണ് ഇന്നത്തെ സ്ഥിതി പുതിയ വിവരങ്ങൾ ദൗത്യം ആരംഭിച്ചോ ഈ മിഷൻ മേലൂർ ിനമാണ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ മിഷൻ ആരംഭിച്ചത് ഇന്ന് അന്ന് ഭാവലിയിലായിരുന്നു ആനയുണ്ടായിരുന്നത് ആദ്യ ദിനം ഇന്ന് അതേ മേഖലയിലേക്ക് ആന തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ ആന ഒരുപാട് സഞ്ചരിച്ചു നമ്മൾ ഓരോ ദിവസവും പറയുന്നുണ്ട് ആന മണ്ണുണ്ടി മേഖലയിലേക്ക് പോകുന്നു തിരിച്ച ഈ ബാവലി മേഖലയിലേക്ക് വരുന്നു തിരിച്ച റോഡ് മുറിച്ച് കടന്ന് ഈ പനവല്ലി ഭാഗത്തേക്ക് പോകുന്നു അവിടെ നിന്ന് തിരിച്ചും റോഡ് മുറിച്ച് കടന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഈ സഞ്ചാരബാധ തന്നെയാണ് വനംവകുപ്പിന് ഏറ്റവും വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യം പിന്നെ അടിക്കാട് ഉൾപ്പെടെയുള്ള ഭൂപ്രകൃതി ഒരു വെല്ലുവിളി തന്നെയാണ് ഈ സഞ്ചാരപാതയെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ആനയുടെ സഞ്ചാരം നിരന്തരമുള്ള സഞ്ചാരം ഇന്നലെ ഈ ദൗത്യത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി വനം വകുപ്പ് നേരിട്ടിരുന്നു അതായത് ഈ മോഴയാന ഈ മേലൂർ മകനയുടെ കൂടെയുള്ള മോഴയാനയെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അത് ഇന്നലെ വിജയകരമായി മോഴയാനെ വേറൊരു ദിശയിലേക്ക് വനം വകുപ്പ് പോകുന്നത് പല പല വെല്ലുവിളിക്കും കാരണമാകില്ലേ കാരണം ഇന്നലത്തെ സംഭവം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ മുഴുവൻ വനപാലകരുടെയൊക്കെ തന്നെ ഈ പിന്നാലെ പോയത് കൊണ്ട് കൂടിയാണ് മറ്റിടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്നൊരു പല്ലവി കൂടി പറഞ്ഞു കേട്ടു ഇതൊക്കെ ഇനിയും നമുക്ക് അങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലായിടവും ഓടിയെത്തണം അതിനുള്ള സംവിധാനങ്ങൾ വേണം അപ്പോൾ ഈ ദൗത്യം നീണ്ടുപോകുന്നതിൻ്റെ ചിരികേട് കൂടി ഉണ്ടല്ലോ അതെ ഈ ഇന്നലെ ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ നമ്മൾ കണ്ടത് ഈ ആനയെ ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഈ പടമലയിലെ അജീഷിന്റെ മരണം കഴിഞ്ഞ് ഏഴ് ദിവസത്തിന് ഉള്ളിലാണ് ഇന്നലെ പോളിന്റെ മരണം ഉണ്ടാകുന്നത് അപ്പോൾ അവിടുത്തെ പ്രതിഷേധക്കാരൊക്കെ ഇപ്പോൾ പറഞ്ഞു ആദ്യ മരണം മരണമുണ്ടായതിനു ശേഷം പോലും ഇത്തരത്തിൽ ആനയെ പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനവും വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇന്നലെ ദൗത്യ സംഘം നേരിട്ട ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് അതായത് ഈ അക്രമ സ്വഭാവമുള്ള ആഴയാണ് ആനയാണ് ഈ ബേലൂർ മങ്ങന അപ്പോൾ ഈ വനംവകുപ്പ് സംഘത്തിന് നേരെ ഈ ബേലൂർ മങ്ങന ഇന്നലെ പാഞ്ഞെടുത്തു അതായത് ുള്ള മോഴയാനയെ ദിശ മാറ്റി വിട്ടപ്പോഴായിരുന്നു ഈ ബേലൂർ മങ്ങന വനംവകുപ്പ് സംഘത്തിനേരെ പാഞ്ഞെടുക്കുകയാണ് ഉണ്ടായിരുന്നത് അത് കുങ്കി ആനകളെ വെച്ച് പ്രതിരോധിച്ചു കുങ്കി ആനകളെ വെച്ച് ഈ തടഞ്ഞു അവർ ആക്രമിക്കുന്ന സ്വഭാവമാണ് ഈ ആന കാണിച്ചത് കുങ്കി ആനയെ ഉപയോഗിച്ച് കുങ്കി ആനയ്ക്ക് പരിക്കൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ ആനയെ തടഞ്ഞു നിർത്താൻ സാധിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരം ഇന്നലെ വനംവകുപ്പ് പങ്കുവച്ചിരുന്നു എന്നാലും വലിയൊരു അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുന്നു പലതവണ ആനയുടെ അടുത്തെത്തുന്നു പക്ഷേ മിഷൻ പൂർത്തീകരിക്കാനാവുന്നില്ല മയക്കുവേടിക്കുള്ള ഒരു സാധ്യത ഒത്തു വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ നാട്ടുകാരെ ഈ വിശദീകരണം മതിയാകുന്നില്ല എന്ന് പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് പക്ഷേ ഇപ്പോൾ വനം വകുപ്പ് നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ആനയുടെ സഞ്ചാരം ആനയുടെ ദിശാമാറ്റം ഒപ്പം തന്നെ ഈ ഒരു നമുക്ക് ഇനി കാത്തിരിക്കാൻ വയ്യ അങ്ങനെ അത്രമേൽ പൊള്ളുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിലുള്ളത്